വാക്കുകൾകൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത തുർക്കിയുടെ മണ്ണിൽ പ്രവൃത്തികൾ കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാൻ തയ്യാറെടുത്ത് നിയുക്ത ബിഷപ്പ് മാസിമിലാന പാലിനൂറോ. 2006 തുർക്കിയിൽ രക്തസാക്ഷിത്വം വരിച്ച ഫാദർ ആൻഡ്രിയ സാന്താരോയുടെ പാത പിന്തുടർന്നുകൊണ്ട് ഭയം കൂടാതെ ഏറ്റെടുക്കേണ്ട സാഹസമാണ് തുർക്കിയിലെ സുവിശേഷവൽക്കരണ ദൗത്യമെന്ന് നിയുക്ത ബിഷപ്പ് പറഞ്ഞു. സജീവനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം ദിവ്യകാരുണ്യത്തിലൂടെ ഈ രാജ്യത്ത് എപ്പോഴും ലഭ്യമാക്കുക എന്നതാണ് കത്തോലിക്ക സഭയുടെ വിളി. പ്രവൃത്തികൾ കൊണ്ട് മാത്രമേ ഇവിടെ സുവിശേഷം പ്രസംഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും നിയുക്ത ബിഷപ്പ് വ്യക്തമാക്കി. 9 വർഷക്കാലം ഫിഡയി ദോനം വൈദികനായി തുർക്കിയിൽ സേവനം ചെയ്ത് പരിചയമുള്ള ഫാദർ പാലിനൂറോ വിശുദ്ധ പൗലോസ്ലിഹായുടെ ജന്മദേശമായ താർസൂസിൽ തീർത്ഥാടനം നടത്തിക്കൊണ്ടാണ് തുർക്കിയിലെ മിഷൻ ജീവിതം ആരംഭിച്ചത്. പിന്നീട് ഫാദർ ആൻഡ്രിയ സാന്താരോ രക്തസാക്ഷിത്വം വരിച്ച ട്രാബ്സൺ ഇടവകയിൽ വൈദികനായി സേവനം ചെയ്തു. ഹാഗിയ സോഫിയ അടക്കമുള്ള പുരാതന ക്രൈസ്തവ ദേവാലയങ്ങൾ മോസ്കാക്കി മാറ്റുകയും തീവ്ര ഇസ്ലാമിക നിലപാട് പിന്തുടരുകയും ചെയ്യുന്ന തുർക്കിയിൽ വലിയ ദൗത്യമാണ് ഫാദർ മാസിമിലാനോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 45 ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളും തുർക്കി സഭയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇസ്താംബുളിലെ അപ്പോസ്തോലിക് വികാരിയായി ഫ്രാൻസിസ് പാപ്പ നിയമിച്ച മാസിമിലാനോയുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഇറ്റലിയിലെ അദ്ദേഹത്തിന്റെ സ്വദേശമായ അരിയാന ഇർപിനോയിൽ ഡിസംബർ 7 നടക്കും. തുടർന്ന് ഡിസംബർ 18 തുർക്കിയിലെ ഹോളി സ്പിരിറ്റ് ദേവാലയത്തിലെത്തി അദ്ദേഹം ചുമതല ഏറ്റെടുക്കും.